ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. എന്താണ് എല്ലാവരുടെ വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളും അൽഹംദുലില്ലാ, ഇവിടെ കുഴപ്പങ്ങളൊന്നുമില്ല, സുഖമായിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് ഒരു വലിയ ആർഭാട വീഡിയോ ഒന്നല്ല കേട്ടോ, കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ കുറച്ച് റെസിപ്പീസും ഒക്കെ ആയിട്ട് ഒരു മിനി വ്ളോഗാണ് ഇന്ന്. അപ്പോൾ ഇന്ന് എന്നോട് കുറേ പേര് സ്കിൻ കെയർ റുട്ടീൻ ചെയ്യുമോ എന്ന് ചോദിക്കാറ്. ഞാനങ്ങനെ ഡെയിലി അങ്ങനെ വലിയ റുട്ടീനും കാര്യങ്ങളൊന്നും ചെയ്യാറില്ല കേട്ടോ. അപ്പം ഞാൻ ചെയ്യുന്നത് ഞാൻ കാണിക്കാം. അപ്പോൾ ഇത് കടലമാവും, പിന്നെ അതുപോലെ ഓറഞ്ചിൻ്റെ തൊലി ഉണ്ടല്ലോ അത് ഉണക്കി പൊടിച്ചിട്ടുള്ള ഒരു പൊടിയും, ഓട്സും, പിന്നെ ചെറുപയറും, ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് എടുത്തിട്ടുള്ള ഒരു മൊത്തം ഒരു പൗഡറാണ് കേട്ടോ. അപ്പോൾ അതിൽ കുറച്ച് വെള്ളമാക്കിയിട്ട്, ഇതാണ് ഞാൻ ഫേസ് വാഷായിട്ട് ഡെയിലി ഉപയോഗിക്കാറ്. അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ജസ്റ്റ് ഫേസിലിട്ടിട്ട് നന്നായിട്ട് വാഷ് ചെയ്യും. ഇത് നല്ലതാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഫേസ് വാഷ് ഞാൻ ഇത്ര തിരക്ക് മീൻസ് നമുക്ക് രാവിലെ സമയം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഒരു ഫേസ് വാഷ് മസ്റ്റായിട്ടും യൂസ് ചെയ്യും. അപ്പോൾ അങ്ങനെ രണ്ട് ഫേസ് വാഷ് തന്നെ ഞാൻ ഉപയോഗിക്കുന്നുള്ളൂ, രണ്ട് ബ്രാൻഡിൻ്റെ. അത് എനിക്ക് ഭയങ്കര എനിക്ക് യൂസ് ചെയ്തിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതിൽ തന്നെയാണ് ഞാൻ നിൽക്കാറ് കേട്ടോ, ആ ഒരു ഫേസ് വാഷ് യൂസ് ചെയ്തിട്ട്. അപ്പോൾ ജസ്റ്റ് സമയം ഉള്ള സമയത്ത് ഞാൻ ഈ ഒരു പൗഡറാണ് ഫേസ് വാഷായിട്ട് ഉപയോഗിക്കുക. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഓയിലുണ്ടല്ലോ, സ്കിൻ കെയർ ഓയിൽ, അത് അപ്ലൈ ചെയ്ത് കൊടുക്കും കേട്ടോ ഫേസിൽ. അത് നന്നായിട്ട് മോയ്സ്ചറൈസർ ഞാൻ അപ്ലൈ ചെയ്യാറില്ല കേട്ടോ. ഇപ്പോൾ ഈ ഒരു ഓയിൽ മാത്രമേ ഞാൻ മോയ്സ്ചറൈസറായിട്ട് അപ്ലൈ ചെയ്യാറുള്ളൂ. സത്യം പറഞ്ഞാൽ ഈ ഒരു ഓയിൽ രാവിലെ എണീറ്റിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് ഫേസ് നല്ലോണം മസാജ് കൊടുത്തിട്ട് തേച്ച് പിടിപ്പിക്കും. അതിനുശേഷം പിന്നെ രാത്രിയിലും ഈ സെയിം റുട്ടീൻ തന്നെ കേട്ടോ, വേറൊന്നും ചെയ്യാറില്ല. പിന്നെ എൻ്റെ സ്കിൻ അത്ര ക്ലിയർ ഒന്നുമല്ല കേട്ടോ, കുറച്ച് റെഡ്നെസ്സും കാര്യങ്ങളൊക്കെ ഇപ്പോൾ വന്നിട്ടുണ്ട്. കെയർ ചെയ്യാറില്ല ഇപ്പോൾ സത്യം പറഞ്ഞാൽ. അപ്പോൾ എനിക്ക് തോന്നുന്ന സമയത്ത് ചെയ്യും. അപ്പോൾ ഇപ്പോൾ എനിക്ക് തോന്നി ഒന്ന് കെയർ ചെയ്യണം. നമ്മൾ ഏജ് ആവും തോറും നമ്മൾ കെയർ ചെയ്താൽ തന്നെ നമ്മുടെ സ്കിന്ന് നന്നായിട്ടിരിക്കുള്ളൂ കേട്ടോ. അപ്പോൾ പിന്നെയും കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഞാൻ ഇൻഷാല്ലാ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കറക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളുണ്ടല്ലോ, നമ്മളിപ്പോൾ ഒരു വീക്കിലൊക്കെ ചെയ്യുന്നത് അത് ഞാൻ നാച്ചുറൽ കാര്യങ്ങൾ ഞാൻ ചെയ്യാറ് കേട്ടോ. അത് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യേണ്ട ഒരു വീഡിയോയിൽ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് രാവിലെ അതൊക്കെ കഴിഞ്ഞ് നേരത്തെ മക്കളും, ഇന്നിപ്പോൾ ഒരു ലീവ് ഓഫ് ഡേ ആണ്. അപ്പോൾ മക്കളൊക്കെ എണീക്കണതിൻ്റെ മുന്നേ ഞാൻ നേരത്തെ എണീക്കും. അപ്പോഴേ നമുക്കൊരു ടൈം നമ്മളുടേതായ ഒരു ടൈം കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ആ ഒരു ടൈമിലാണ് നമ്മുടെ ഓയിലിൻ്റെ എൻക്വയറീസും കാര്യങ്ങളും, പിന്നെ അവർക്ക് ഡെലിവറി കാര്യങ്ങളും അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ ഈ ഒരു ടൈമിൽ ചെക്ക് ചെയ്യും. പിന്നെ ഇപ്പം ഞാൻ തുടങ്ങിയിട്ടുള്ളൊരു ശീലമാണ്, ഇപ്പോൾ ഒരു രണ്ട് ദിവസം മൂന്ന് ദിവസം ആയിട്ടുള്ളൂ കേട്ടോ വെള്ളം നന്നായിട്ട് കുടിക്കുക. വെള്ളം തീരെ കുടിക്കാറില്ല, അതുകൊണ്ട് തന്നെ നമുക്ക് വെള്ളം കുടിക്കാതെ ഉണ്ടാവുന്ന കുറേ ബുദ്ധിമുട്ടുകളും പിന്നെ സ്കിന്നും ഒക്കെ ഡാമേജ് ആവും കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ആ ഒരു ശീലം ഇങ്ങനെ കൊണ്ടുവരുന്നുണ്ട്. ഞാനൊരു കുപ്പി വെള്ളം ഫുൾ എടുത്തിട്ട് ഒരു ലിറ്ററൊക്കെ തന്നെ, ഒരു ലിറ്റർ രണ്ട് ലിറ്ററൊക്കെ കുടിക്കണമല്ലോ, ഒരു ഒന്നര ലിറ്ററൊക്കെ ഞാൻ എത്തിക്കും നമുക്ക്. പിന്നെ അപ്പോൾ അതിൽ അങ്ങനെ ഇരുന്നിട്ട് കുടിക്കും കേട്ടോ. പിന്നെ ആ ടൈമിൽ ഞാനിവിടെ നിങ്ങൾ കണ്ടില്ലേ ടി വിയിൽ ഇതുപോലെ, ഇപ്പോൾ ഹജ്ജിൻ്റെ ടൈമായല്ലോ, അപ്പോൾ ഉംറ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ അൽഹംദുലില്ലാ ഇപ്രാവശ്യം എൻ്റെ ഉപ്പയും ഉമ്മയും കൂടെ പോയിട്ടുണ്ട് കേട്ടോ, ഹജ്ജിന് പോയിട്ടുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം ഈ കൊറോണ കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് ഹജ്ജായതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്കാണെന്നൊക്കെ തന്നെ പറഞ്ഞു കേട്ടു. അങ്ങനെ പിന്നെ നല്ല ചൂടും കാര്യങ്ങളൊക്കെ അല്ലേ, അപ്പോൾ നമ്മൾ ദുബായിൽ പോയ എല്ലാവരെയും ഉൾപ്പെടുത്തുക കേട്ടോ, അവർക്കൊക്കെ നന്നായിട്ടൊക്കെ ചെയ്ത് കുഴപ്പങ്ങളൊന്നും ഇല്ലാണ്ട് തിരിച്ചെത്താനായിട്ട് എല്ലാവരും ദുബായിൽ എല്ലാവരും ഉൾപ്പെടുത്തുക കേട്ടോ. അപ്പോൾ ഇതാ ഞാനും മോനുള്ള കുറുക്ക് റെഡിയാക്കാണ് കേട്ടോ. ഞാനിപ്പോൾ രാവിലെ അധികം രാഗി തന്നെയാണ് കൊടുക്കുന്നത് കേട്ടോ, കാരണം അതിൽ കുറച്ച് നട്സ് പൗഡറും കൂടെ മിക്സ് പൊടിച്ച് വെച്ചിട്ടുണ്ട്, അതും കൂടെ ആഡ് ചെയ്തിട്ട് അത് കൊടുക്കും. വെയിറ്റ് കുറച്ച് കുറവാണെന്ന് ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു. അപ്പോൾ അവനിങ്ങനെ വെയിറ്റ് ഗെയിനിങ് ഫുഡുകൾ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാറുണ്ട്. അപ്പോൾ മഷാല്ലാ ഇപ്പോൾ കുറച്ച് വെയിറ്റൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ പിന്നെ ഇപ്പോൾ രാഗിയിൽ ഞാൻ കുറച്ച് നട്സ് പൗഡറും കൂടെ പൊടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ, അതും കൂടെ മിക്സ് ചെയ്തിട്ടാണ് കൊടുക്കുക. അപ്പോൾ നല്ലതാണല്ലോ കുറച്ച് വെയിറ്റും കാര്യങ്ങളൊക്കെ വരാന്. അപ്പോൾ അവന് ആദ്യം എഹാന് ഫുഡ് കൊടുക്കും, അത് കഴിഞ്ഞിട്ടേ ഞങ്ങൾ കഴിക്കാറുള്ളൂ കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മുടെ കോറിഡോറിൽ അങ്ങനെ നടന്നിട്ട് കൊടുക്കും, അപ്പോൾ അവരവിടെ കളിക്കും. പിന്നെ നമ്മുടെ തൊട്ടപ്പുറത്ത് നെയ്ബർ ഉണ്ട് കേട്ടോ, രണ്ട് മൂന്ന് ഒരു ഇത്തുണ്ട്, പിന്നെ രണ്ട് ചേച്ചിമാരൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ ചേച്ചി ഉണ്ട്, ആ ചേച്ചി പുറത്തിറങ്ങിയേക്കും ഒരു സൗണ്ട് കേട്ടോ. പിന്നെ നമ്മളിങ്ങനെ കുറച്ച് നേരം സംസാരിക്കും, എന്നിട്ട് മക്കളിങ്ങനെ അവിടെ കളിക്കും. അങ്ങനെയായിട്ട് മോർണിംഗ് ഒരു ഓഫ് ഡേയിൽ നല്ല രസമാണ് കേട്ടോ. ഇങ്ങനെ ഒരു നമുക്കൊരു റിലാക്സ് ആയിട്ട് ഒരാളോട് സംസാരിച്ചൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു സുഖമാണ്. ഇപ്പം ഞാനൊരു ഒരു മാസത്തിൻ്റെ അപ്പുറമായിട്ടോ യൂട്യൂബിൽ വീഡിയോസൊക്കെ ഇട്ടിട്ട്, പക്ഷേ ഇൻസ്റ്റാഗ്രാമിൽ ഞാനിപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇടാറുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യൂട്യൂബിൽ വീഡിയോ ഇടുമ്പോൾ ഞാൻ ഇൻസ്റ്റാഗ്രാം അവിടെ സൈഡാക്കും. അപ്പോൾ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് കുറച്ച് വർക്കും പിന്നെ അതുപോലെ പ്രൊമോഷൻസ് കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഞാൻ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ഞാൻ പിന്നെ ആവാം എന്ന് വിചാരിച്ച് അങ്ങനെ വെച്ചു. പിന്നെ മോന് പനി കാര്യങ്ങൾ അങ്ങനെ കുട്ടികൾക്ക് അസുഖങ്ങളൊക്കെ വന്നപ്പോൾ രണ്ടും കൂടി മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പോൾ ഞാൻ വെച്ചാൽ ഇപ്പോൾ ലാസ്റ്റ്ലി ഇപ്പം ഞാൻ വിചാരിച്ചു യൂട്യൂബിലോട്ടും കൂടെ ഒരു വീഡിയോ എടുക്കാം, കാരണം കുറേ ഇല്ലിട്ടിട്ട് കുറേ പേര് ഞാൻ ചോദിക്കാറുണ്ട് എവിടെ എത്താന്നൊക്കെ. അപ്പോൾ നമ്മൾ ഇഷ്ടപ്പെടുന്ന കുറച്ച് പേരുണ്ടല്ലോ, അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട്
നമുക്ക് എന്തെങ്കിലും കണ്ടൻറ്റ് നല്ല കണ്ടൻറ്റ് ഉണ്ടെങ്കിൽ ഇടണം. പിന്നെ റെസിപ്പി വീഡിയോസ് ഷെയർ ചെയ്യാൻ പറയാറുണ്ട്. അപ്പം അങ്ങനെ. പിന്നിപ്പോൾ ഇവിടെ സ്കൂള് ഒരു ആഴ്ചയിൽ 3-4 ദിവസം സ്കൂളുണ്ട്, പിന്നെ 3 ദിവസം ലീവാണ്. അപ്പോൾ ഈ 3 ദിവസം വീട്ടിലിരിക്കുന്ന സമയത്ത് അവർക്ക് ഒന്നും ബുക്സ് ഒന്നും കൊടുത്തു വിടുന്നില്ലല്ലോ. അപ്പോൾ ഒന്നും തന്നെ ചെയ്യാനില്ല, എപ്പോഴും ഈ ടി വി കണ്ട് ഇങ്ങനെ ഇരിക്കുക. പിന്നെ അവനും ബോറടിയാണ്. അപ്പോൾ ഞാൻ അവനെ ഒരു ക്ലാസ്സിന് ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതിനിടയിൽ ഇതാ ഒരാളിവിടെ ക്ലാസ് അറ്റൻഡ് ചെയ്തോണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ കഴിഞ്ഞ ഇൻസ്റ്റഗ്രാം വീഡിയോ ചെയ്ത സമയത്ത് കുറേ പേര് മോൻ്റെ ക്ലാസ്സിനെ കുറിച്ച് പറഞ്ഞപ്പോൾ പേഴ്സണലി മെസ്സേജ് അയച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല നല്ല കമൻസൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാത്രമല്ല കുറേ പേര് മോൻ്റെ ക്ലാസ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് പറയുമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എങ്ങനെയുണ്ട് ഫീഡ്ബാക്കൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇത് നമ്മുടെ ഇൻ്റർവെല്ലിൻ്റെ ലിറ്റിൽ ജീൻ എന്ന് പറയുന്ന ഒരു കോഴ്സാണ് അറ്റൻഡ് ചെയ്യുന്നത് കേട്ടോ. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും എത്ര ആക്റ്റീവായിട്ടാണ് മോന് ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നതെന്ന്. ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. മോനിപ്പോൾ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ തുടങ്ങിയിട്ട് കുറച്ചായിട്ടുണ്ട് കേട്ടോ. നല്ല ഇമ്പ്രൂവ്മെൻറ്റ്സൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അത് ഇപ്പോൾ ക്ലാസ്സിന് സമയമാകുമ്പോൾ എന്നോട് കുമ്മി ടീച്ചർ എപ്പോഴാണ് വരിക, ക്ലാസ് തുടങ്ങാറായില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് അവൻ തന്നെ ബുക്സൊക്കെ എടുത്തിട്ട് ഫ്രണ്ടിൽ വന്നിരിക്കും കേട്ടോ. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്, ഭയങ്കര ആവേശമാണ് ക്ലാസ്സിലിരിക്കാനൊക്കെ. കാരണം ടീച്ചർ അത്രയും സപ്പോർട്ടീവാണ് കേട്ടോ. ഒരു ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയറിലൂടെയാണ് കേട്ടോ അവർ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ ലിറ്റിൽ ജീനി കോഴ്സിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഇത് 3.5 വയസ്സ് തൊട്ട് 8 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക്, പ്രീ കെ ജി മുതൽ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് വരെയുള്ള കുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു കോഴ്സാണ് കേട്ടോ. 1 ഇയർ കോഴ്സാണ് ലിറ്റിൽ ജീനി എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ നമ്മുടെ കുഞ്ഞു മക്കൾക്ക് വേണ്ടിയിട്ടുള്ള ഫസ്റ്റിലേ അവർ ഒരു ബേസിക് ആയിട്ടുള്ള ഫൗണ്ടേഷൻസ് ഉണ്ടാവുമല്ലോ. അതായത് റീഡിങ്, റൈറ്റിങ്, സ്പെല്ലിങ്, സൗണ്ട്സ്, ഇതൊക്കെ പ്രോപ്പറാക്കിയിട്ട് അവർ എന്ത് ചെയ്യും, ഈ കോഴ്സിലൂടെ പ്രൊവൈഡ് ചെയ്യും. പിന്നെ വീക്കെൻഡ്സിലൊക്കെ ആവുന്ന സമയത്ത് ഗ്രൂപ്പ് ആക്ടിവിറ്റീസൊക്കെ കൊടുക്കും. അതായത് മറ്റു കുട്ടികളുടെ കൂടെ ഗ്രൂപ്പ് ആക്ടിവിറ്റീസ്, ഇതിലൂടെ മക്കളുടെ ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ്, ഇതൊക്കെ നമുക്ക് ഇതിലൂടെ ഈ കോഴ്സിലൂടെ കുട്ടികളെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. പിന്നെ ജി സി സിയിലുള്ള പാരൻസ് ആണെന്നുണ്ടെങ്കിൽ മക്കൾക്ക് ഇപ്പോൾ ഒരു വർഷം ഇവിടെ അഡ്മിഷൻ കിട്ടിയില്ല, അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. നമ്മുടെ ഇൻ്റർവെല്ലിൻ്റെ ഈ ഒരു കോഴ്സിനെ ജോയിൻ ചെയ്യിപ്പിച്ചാൽ മതി കേട്ടോ. പിന്നെ കുട്ടികൾ ഓൺലൈനായിട്ട് ഇരിക്കുമോ എന്നുള്ള ഡൗട്ടുള്ളവരാണെങ്കിൽ അങ്ങനെ ഒരു ടെൻഷനേ വേണ്ട. എൻ്റെ മോനൊന്നും ഒട്ടും ഇരിക്കാത്ത ഒരാളാണ്. പക്ഷേ ഈ ഇവരുടെ ഈ ഒരു കോഴ്സിൽ ഞാൻ ചേർത്തതിന് ശേഷം നല്ലതായിട്ട് എൻജോയ് ചെയ്ത് അവൻ തന്നെ കയറിയിരിക്കും ക്ലാസ്സിന് ആ ഒരു ടൈമായി കഴിഞ്ഞാൽ. കാരണം 1-to-1 ആണ്, ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ, ആ ഒരു കൺസെപ്റ്റ് ആയ കാരണം തന്നെ ഫുൾ അറ്റൻഷനും കെയറും മോനെ തന്നെ കിട്ടാണ്. അപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അവൻ നന്നായിട്ട് ഇരുന്ന് അറ്റൻഡ് ചെയ്യാറുണ്ട്. പിന്നെ ഇവർ തന്നെ മക്കൾക്ക് ബുക്സും കാര്യങ്ങളും എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ ഒരു ബുക്കൊക്കെ വെച്ചിട്ടാണ് പഠിപ്പിക്കുന്നത്. ഞാനിപ്പോൾ ഈ ഇൻ്റർവെല്ലിൻ്റെ കോഴ്സിനെ കുറിച്ച് അറിഞ്ഞത് ഒരു യൂട്യൂബ് ചാനൽ ത്രൂ ആണെന്നും ഇപ്പോൾ അവരുടെ ഫൗണ്ടേഷൻ കോഴ്സിനെ കുറിച്ചിട്ടാണ് ഞാൻ ആദ്യം കേട്ടിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഫൗണ്ടേഷൻ കോഴ്സ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഏതെങ്കിലും വിഷയത്തിൽ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് മുതൽ 10-ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് ഏതെങ്കിലും സബ്ജക്റ്റിൽ എഴുതാനോ വായിക്കാനോ ബുദ്ധിമുട്ടുണ്ടാവുക, അല്ലെങ്കിൽ ഇപ്പോൾ അവർക്ക് എക്സാമിൽ ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൽ അവർക്ക് മാർക്ക് കുറഞ്ഞിട്ടുണ്ടാവുക, അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെ കുറയാനുള്ള റീസൺസ് എന്താണെന്ന്, മീൻസ് അസസ്മെൻറ്റിലൂടെ ഒരു അസസ്മെൻറ്റ് വെച്ചിട്ട് അവർ അതിൻ്റെ റീസൺ കണ്ടെത്തും. എന്നിട്ട് അവരുടെ എന്താണ് അവരുടെ പ്രശ്നങ്ങൾ കാര്യങ്ങൾ, അത് ആദ്യം അതായത് ഫൗണ്ടേഷൻ ചെക്ക് ചെയ്യുക. ഇപ്പോൾ എന്തെങ്കിലും എഴുതാനും വായിക്കാനും കിട്ടുന്നില്ല, അല്ലെങ്കിൽ ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ടാവുമല്ലോ, അത് ഏതെങ്കിലുമൊക്കെ എവിടെയാണ് പ്രശ്നം എന്താണെന്നൊക്കെ. അതിപ്പോൾ മലയാളം ആയിക്കോട്ടെ, ഇംഗ്ലീഷ് ആയിക്കോട്ടെ, മാത്സ് ആയിക്കോട്ടെ, ഏത് സബ്ജക്റ്റ് ആയെങ്കിലും ഒരു 30 മുതൽ 40 ദിവസത്തിൻ്റെ ഉള്ളിൽ അവർ ആ ഒരു കുട്ടിക്ക് സ്ട്രോങ് ആയിട്ടുള്ളൊരു ഫൗണ്ടേഷൻ അവർ ബിൽഡ് ചെയ്തെടുക്കും. അതായത് മക്കൾക്ക് ആ ഒരു സ്ട്രോങ് ഫൗണ്ടേഷൻ കൊടുക്കും. അത് സ്കൂൾ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ട്യൂഷൻ കൊടുത്തിട്ടാണ് അവരത് സെറ്റാക്കുന്നത് കേട്ടോ. ഇപ്പം നിങ്ങൾക്ക് ഒറ്റ സബ്ജക്റ്റ് ആയിട്ട് എടുക്കണമെങ്കിൽ എടുക്കുക, അല്ലെങ്കിൽ എല്ലാ സബ്ജക്റ്റും എടുക്കുക. പിന്നെ ക്ലാസ് ടൈം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു ടൈമിൽ നമുക്ക് ആ ഒരു ടൈം സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഇരിക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു ഫൗണ്ടേഷൻ ആദ്യം ബിൽഡ് ചെയ്യും. അതിന് ശേഷമാണ് ഇവർ സ്കൂൾ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ട്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് കേട്ടോ. ഈ ട്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്നതിൻ്റെ മുന്നേ ആയിട്ട് തന്നെ ഒരു അക്കാഡമിക് കലണ്ടറും കാര്യങ്ങളും ഒക്കെ ഇവർ സെറ്റ് ചെയ്യും. അതായത് ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ കുട്ടിക്ക് എന്താണോ വേണ്ടത് അത് അതിനനുസരിച്ച് കസ്റ്റമൈസ് ചെയ്തിട്ട് എല്ലാം സെറ്റാക്കിയിട്ടാണ് ഇവർ ഈ ക്ലാസ്സും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യുന്നത്. ആ പിന്നെ ഇത് കൂടാണ്ടൊരു കാര്യം പറയാനുള്ളത്, ഇപ്പോൾ എക്സാം റിസൾട്ടും കാര്യങ്ങളൊക്കെ വന്നല്ലോ. അപ്പോൾ ഏതെങ്കിലും കുട്ടികൾ ഫെയിലായിട്ടുണ്ട്, അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് സ്പെഷ്യലായിട്ടൊരു കോച്ചിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നിട്ട് ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ടീം ഇൻ്റർവെല്ലിനെ
കോണ്ടാക്ട് ചെയ്താൽ മതി. പിന്നെ കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ, പാരൻസിനുള്ള കോഴ്സും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ടീച്ചിങ് ഒക്കെ താല്പര്യമുള്ളവർക്കാണ് ഈ സി പി സി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോഴ്സ്, അതുപോലെ ഇംഗ്ലീഷ് കാര്യങ്ങൾ ഇതിലൊക്കെ അങ്ങനത്തെ കോഴ്സുകളും കാര്യങ്ങളൊക്കെ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ ജസ്റ്റ് എന്നോട് ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പൊ സമയത്ത് കുറെ പേര് റിവ്യൂ എങ്ങനെ ഉണ്ട് എന്ന് ചോദിച്ചപ്പോ ഞാൻ എന്റെ ഒരു റിവ്യൂ പറഞ്ഞതാണ് കേട്ടോ. അപ്പൊ അതിന്റെ കൂടെ പാരൻസിനും ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറെ കോഴ്സുകൾ ഇവരുടെ അടുത്തുണ്ട്. അപ്പൊ നിങ്ങൾ ഇവരായിട്ട് ഒന്ന് കോൺടാക്ട് ചെയ്തേക്ക്. കോൺടാക്ട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പൊ ഇതാ ഞാൻ ലഞ്ച് പ്രിപ്പയർ ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പൊ ഇന്ന് ചോറും കറിയൊന്നും അല്ല കേട്ടോ, ഇന്നും ചോറും കറിയൊക്കെ തന്നില്ല. അപ്പൊ ഇന്നൊരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. മോന് പറഞ്ഞ് പാസ്ത വേണമെന്ന്. അപ്പോൾ ഹസ്ബൻഡിന് വൈറ്റ് സോസ് പാസ്ത ഇഷ്ടം, മോന് റെഡ് സോസ് പാസ്തയാണ് ഇഷ്ടം. അപ്പം ഞാൻ വിചാരിച്ചു രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ടൊരു പാസ്ത ഉണ്ടാക്കാന്ന്. അപ്പോൾ അത് ആ ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് നല്ല ടേസ്റ്റി ആണ് കേട്ടോ, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക്. സിമ്പിളാണ്, ആദ്യം കുറച്ച് സവോള. അപ്പം ഞാനിപ്പോൾ ഒരു നമുക്ക് നാല് പേർക്ക് കഴിക്കാനുള്ള ഒരു ക്വാണ്ടിറ്റി എടുത്തിട്ടുണ്ട്. അപ്പോൾ അവരൊരു സവോളയുടെ പകുതി മാത്രം എടുത്തിട്ട് കുഞ്ഞിതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ വെളുത്തുള്ളി ഒരു മൂന്നല്ലി നാലല്ലി വെളുത്തുള്ളിയും കൂടെ എടുത്തിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ പാത്രത്തിലോട്ട് കുറച്ച് ബട്ടർ കേട്ടോ, ബട്ടറും പിന്നെ ഫുൾ ബട്ടർ വേണമെങ്കിൽ ഇടാം. ഞാൻ കുറച്ച് ബട്ടറും പിന്നെ കുറച്ച് ഓയിലും, വെളിച്ചെണ്ണ യൂസ് ചെയ്യരുത്, ഓയിൽ ഇതും കൂടെ ഒഴിച്ച് കൊടുത്തുന്ന ചൂടാവുന്ന സമയത്ത് നമ്മൾ ആദ്യം വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം കേട്ടോ. വെളുത്തുള്ളി ഒന്ന് നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് ബ്രൗൺ കളർ ആവണ്ട, ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് സോർട്ട് ചെയ്തെടുത്താൽ മതി. ആ സമയത്ത് നമുക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള സവോളയും കൂടെ ആഡ് ചെയ്യാം. എന്നിട്ട് ഒന്ന് സോർട്ട് ചെയ്യാം. ഉപ്പ് നമ്മുടെ അതിനനുസരിച്ചിട്ട് ഉപ്പും കൂടെ ചേർക്കാം കേട്ടോ. പിന്നെ ഞാൻ ചിക്കൻ മാറിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനിങ്ങനെ ചിക്കൻ മാറിനേറ്റ് ചെയ്ത് വെക്കും കേട്ടോ, ചിക്കൻ ബ്രസ്റ്റ് ഉണ്ടല്ലോ അത്. കാരണം മോന് സ്കൂളിൽ പോകണമെന്ന് അവന് സാൻഡ്വിച്ച് കാര്യങ്ങൾ രാവിലെ പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ ചിക്കൻ ബ്രസ്റ്റ് ഇങ്ങനെ മാറിനേറ്റ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കും. ഒരു തലേ ദിവസം അങ്ങനെ ആക്കി വെക്കും കേട്ടോ. അപ്പോൾ അതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒറിഗാനോ, ഒറിഗാനോ മസ്റ്റാണ് കേട്ടോ. ഉണ്ടെന്നുണ്ടെങ്കിൽ മാക്സിമം ഉണ്ടെന്നുണ്ടെങ്കിൽ ചേർക്കണം, അപ്പോഴാണ് ആ ഒരു നമുക്ക് ആ പാസ്തയുടെ ടേസ്റ്റ് ഇങ്ങോട്ട് ഭയങ്കരമായിട്ട് വരുള്ളൂ, അതായത് ഭയങ്കര ഫ്ലേവറും കാര്യങ്ങളും വരുള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ നേരത്തെ തക്കാളി ജസ്റ്റ് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ചൂടുവെള്ളത്തിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു 5-10 മിനിറ്റ് ഒന്ന് ചൂടാക്കി എടുത്തു, എന്നിട്ട് അതിൻ്റെ തൊലി കളഞ്ഞിട്ട് നമ്മളത് മിക്സിയുടെ ജാറിൽ നന്നായിട്ട് അടിച്ചെടുത്തിട്ട് അതാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തത് കേട്ടോ. പിന്നെ അതിലേക്ക് എരിവിന് കുറച്ച് മുളക് പൊടി, കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തു. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് വേണമെങ്കിൽ അരച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ വെള്ളം ഒഴിച്ചിട്ടില്ല, ചിക്കൻ ബ്രസ്റ്റ് അല്ല, പെട്ടെന്ന് വേവും. അപ്പോൾ അതൊന്ന് വേവാൻ വേണ്ടിയിട്ട് അടച്ചിട്ട് അപ്പുറത്തെ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ഇനി വൈറ്റ് സോസ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ അതിന് ഞാൻ കുറച്ച് ബട്ടർ ഇട്ട് അതിലേക്ക് ഒരു സ്പൂണ് മൈദ, മൈദപ്പൊടിയും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പം ആ മൈദയും ഈ ബട്ടറും കൂടെ ഒന്നിങ്ങനെ പതഞ്ഞ് വരുന്ന ആ ഒരു ടൈമിൽ നമുക്ക് പാൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഈ നമ്മൾ ഭയങ്കര ലോ ആയിട്ട് വെക്കണം കേട്ടോ, തീ ഭയങ്കര ലോ ആക്കണം. അങ്ങനെ ആണെന്നുണ്ടെങ്കിലാണ് നമുക്ക് ആ സോസ് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. കുറച്ച് ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ആവാൻ വേണ്ടിയിട്ട് വെച്ച് കഴിഞ്ഞുണ്ടല്ലോ, ഇതെല്ലാം കൂടെ കട്ട് ഔത്തും. അപ്പോൾ എപ്പോഴും ലോ ഫ്ലെയിമിൽ വേണം സോസും കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യാനായിട്ടോ. അപ്പം ഞാൻ കുറച്ച് പാലും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് എത്രത്തോളം ക്വാണ്ടിറ്റി വേണം അതിനനുസരിച്ച് പാൽ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഞാൻ കുറച്ച് കുരുമുളക് ക്രഷ് ചെയ്തതും പിന്നെ ഒറിഗാനോ കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒറിഗാനോ നല്ലൊരു ഫ്ലേവറാണ്. അപ്പം അതും കൂടെ ഇട്ടിട്ട് എന്താ സോസ് റെഡി ആയിട്ടോ. ഈ ഒരു കൺസിസ്റ്റൻസി മതി, ചൂടാകുന്ന സമയത്ത് അതൊന്നും കൂടെ തിക്കാവും. അപ്പം അത്രേ ഉള്ളൂ. അപ്പം തന്നെ നമ്മുടെ ചിക്കൻ ഒന്ന് വെന്തിട്ടുണ്ട്. അപ്പം അതിലേക്ക് ഞാൻ ടൊമാറ്റോ സോസ് ഉണ്ടല്ലോ, അതും ഇച്ചിരി പഞ്ചസാരയും കൂടെ ചേർത്തിട്ടുണ്ട്. പിന്നെ ഞാൻ നമ്മുടെ റെഡ് ചില്ലി ഫ്ലേക്സ് ഉണ്ടല്ലോ, അതും കുറച്ച് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എരിവ് ഇവിടെ ഒന്നിങ്ങനെ മോനൊക്കെ കഴിക്കുന്ന കാരണം അത്ര എരിവ് പറ്റില്ല. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇതാ നമ്മുടെ പാസ്ത ഇട്ട് കൊടുത്തു. പാസ്ത ഒന്ന് വേവിച്ചിട്ട് എടുത്തു വെച്ചതാണ് കേട്ടോ ഞാൻ. പാസ്ത വെച്ച് ഇനി അതിലോട്ട് സോസും കൂടെ ഒഴിച്ചിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ലാസ്റ്റ് ചീസ്, ഏത് ചീസാണോ നിങ്ങളുടെ കയ്യിലുള്ളത് അതിട്ട് കൊടുക്കുക കേട്ടോ. അതിട്ട് ഒന്ന് അടച്ച് വെച്ച് കഴിഞ്ഞാൽ ചീസും കൂടെ മെൽറ്റായി വന്ന ഉപ്പും കൂടെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. നല്ല രസമാണ്, നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ. അപ്പോൾ രണ്ട് സോസും കൂടെ മിക്സ് ചെയ്ത് വന്നതുകൊണ്ട്, അതായത് വൈറ്റും റെഡും ഒക്കെ കൂടെ വന്നതുകൊണ്ട് തന്നെ നല്ലൊരു നല്ല ഫ്ലേവറും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഹസ്ബൻഡിനും മോനൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ മക്കൾക്ക് ഇതുപോലെ സ്കൂളിലോട്ടും ഒക്കെ ടിഫിനായിട്ട് ഒക്കെ കൊടുത്തു വിടാം കേട്ടോ. ഞാൻ മോന് ഇങ്ങനത്തെ ഈ ഒരു ടൈപ്പ് പാസ്തയൊക്കെ കൊടുത്തു വിടാറുണ്ട്, അത് നല്ല ഇഷ്ടമാണ്. അപ്പോൾ നല്ലതായിരുന്നു കേട്ടോ, ടേസ്റ്റ് ഉണ്ട്. അത് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് പറയണേ. പിന്നെ ഇതാ നമ്മൾ ഒരു മാംഗോ ജ്യൂസും കൂടെ അങ്ങനെ കൂടെ ആയിട്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ പാസ്ത നല്ല അടിപൊളിയാണെന്ന് പറഞ്ഞു കേട്ടോ, അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു, നന്നായിട്ട് കഴിച്ചു എല്ലാവരും. അപ്പോൾ നിങ്ങളൊന്ന് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ, എന്നിട്ട് ഫീഡ്ബാക്ക് പറയണം കേട്ടോ.
പിന്നെ മോൻ്റെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ, ബർത്ത്ഡേ കഴിഞ്ഞു. അപ്പോൾ ഞാൻ ആ ടൈമിൽ കുറച്ച് വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റഗ്രാമിൽ, ഞാൻ സ്റ്റോറിയൊക്കെ ഇട്ടുണ്ടായിരുന്നു. കുറേ പേര് വിഷ് ചെയ്തു, ഒരുപാട് പേര് വിഷ് ചെയ്തിട്ടും കാര്യങ്ങളും പ്രെയറും കാര്യങ്ങളും ഒക്കെ പറഞ്ഞിട്ടും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇടാൻ വേണ്ടിയിട്ട് എടുത്ത റീലായിരുന്നു, റീൽസിന് വേണ്ടിയിട്ട് എടുത്ത ക്ലിപ്സ് ആയിരുന്നു കേട്ടോ. അത് ഞാൻ നിങ്ങളായിട്ട് ജസ്റ്റ് ഷെയർ ചെയ്യുന്നതേ ഉള്ളൂ കേട്ടോ. ഞാൻ ബർത്ത്ഡേ വ്ളോഗായിട്ടൊന്നും അങ്ങനെ എടുത്തിട്ടില്ല. അപ്പോൾ നമ്മൾ നമ്മളുടേതായ രീതിയിൽ കുറച്ച് അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ ചെയ്ത് ജസ്റ്റ് ഫോട്ടോ എടുക്കാം എന്നുള്ള പർപ്പസിന് വേണ്ടിയിട്ട് കേട്ടോ. ഫോട്ടോ എടുത്ത് നമുക്കൊരു മെമ്മറിയിൽ സൂക്ഷിച്ച് വെക്കാമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ കേക്ക് ഓർഡർ ചെയ്തത് സഫാരി മോളിൽ നിന്നാണ് കേട്ടോ. അവരിങ്ങനെ കസ്റ്റമൈസ് ചെയ്തിട്ട് നമുക്ക് കേക്ക് തരും. ഇത് ബ്ലൂബെറി ഫ്ലേവറായി, നല്ല അടിപൊളി കേക്കാണ് കേട്ടോ. മാഷാല്ല അടിപൊളിയാണ്. അപ്പോൾ നിങ്ങളും ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം അവിടുന്ന്. അപ്പോൾ ബോസ് ബേബിയുടെ ഒരു തീമിലാണ് നമ്മൾ കേക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അവരെല്ലാം സെറ്റാക്കി തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ബർത്ത്ഡേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാറുണ്ട്, ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ ഷാൻസ് വേൾഡ് തന്നെയാണ് കേട്ടോ. ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്താൽ മതി ഫോട്ടോസും അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ കാണാൻ, പിന്നെ ചാറ്റ് ചെയ്യാനും അവിടെ എളുപ്പമാണ്. അപ്പോൾ ഇതാ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ. ഇതങ്ങനെ വ്ളോഗ് എടുക്കണം എന്ന് വിചാരിച്ചെടുത്തൊരു വ്ളോഗൊന്നും അല്ല കേട്ടോ. കുറച്ച് ക്ലിപ്സുകൾ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഞാനിങ്ങനെ രാവിലെ എണീറ്റപ്പോൾ ജസ്റ്റ് കുഞ്ഞു കുഞ്ഞു ക്ലിപ്സ് എടുത്ത് എല്ലാം കൂടെ വെച്ചിട്ട് ഞാനൊരു വ്ളോഗ് ആക്കിയിട്ട് അങ്ങനെ ഇട്ടതാണ് കേട്ടോ. ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എന്നും ഇടാറുള്ള പോലത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫോ കാര്യമൊന്നും അല്ല. ഇൻഷാല്ലാ ഇനി അങ്ങനത്തെ വീഡിയോസ് ചെയ്യാം. എനിക്ക് സ്റ്റാർട്ട് ചെയ്യാനൊരു ഇപ്പം ഇത്രയും വീഡിയോ ഇടാണ്ട് പിന്നെ സ്റ്റാർട്ട് ചെയ്യാൻ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ട്രയൽ പോലെ ഇട്ടതാണ്, നിങ്ങൾക്കൊരു അപ്ഡേറ്റും തരാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, അപ്പോഴേ എനിക്ക് അറിയുള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലയോ എന്നുള്ളത്. കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇനി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അസ്സലാമു അലൈക്കും.